ഈ നിരത്തുകളിൽ സ്ഥാപിച്ച എ ക്യാമറകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഏതായാലും ഈ ക്യാമറയുടെയും സോഫ്റ്റ്വെയറിന്റെയും ക്വാളിറ്റി ചെക്ക് നടത്തിയിരുന്നു എന്ന കാര്യത്തിൽ ഗതാഗത വകുപ്പിനും സംശയമാണ് കാര്യക്ഷമത പരിശോധിച്ചതിന്റെ രേഖകൾ ഒന്നും കെൽട്രോൺ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് കെൽട്രോൺ അറിയിച്ചതെങ്കിലും വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ല മുഹമ്മദ് അൻവർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അൻവർ ഗുഡ് മോർണിംഗ് ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും അതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും ശരി വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം വന്നിട്ടുള്ളത് അതിന്റെ വിവാദങ്ങളൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് തുടരുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഗതാഗത വകുപ്പിനും ഉണ്ടാകുന്നത് ഈ കെൽട്രോൺ ഈ വിഷയത്തിൽ യാതൊരുവിധ പരിശോധനയും നടത്തിയിട്ടില്ല എന്നാണോ അൻവർ മനസ്സിലാക്കുന്നത് അമൃത വെരി ഗുഡ് മോർണിംഗ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അത് കരാർ കൊടുത്തതിന്റെ ദുരൂഹതകളും പ്രതിപക്ഷം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആരോപിക്കുകയാണ് മാധ്യമങ്ങളും ആ രേഖകൾ പുറത്തു കൊണ്ടുവന്ന് ഈ കരാറിലെ ദുരൂഹതയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിമർശന വിധേയമാക്കുന്നത് അതിനിടയിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ സംവിധാനം ആ വഴി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആ ഫൈൻ ഈടാക്കാനായിരുന്നു ഗതാഗത വകുപ്പിന്റെ തീരുമാനം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ത് തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ ക്യാമറകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അറിയാനുള്ള താൽപര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതിനു മുൻപും ഈ ഇരുപത്തിരണ്ടാം തീയതി എഴുന്നൂറിലധികം ക്യാമറകൾ നിരത്തുകളിൽ വരുന്നതിന് മുൻപും ഗതാഗത വകുപ്പ് നിയമലംഘനങ്ങൾ ക്യാമറയുടെ കൂടി അമിത വേഗത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്യാമറയുടെ സഹായത്തോടുകൂടി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ എഴുന്നൂറിലധികം ക്യാമറകൾ സംസ്ഥാന വ്യാപകമായി സ്ഥാപിച്ച് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടു കൂടി കണ്ടുപിടിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഈ ക്യാമറകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഗതാഗത വകുപ്പിന് വ്യക്തതയില്ല അക്കാര്യത്തിൽ വ്യക്തത കെൽട്രോണോട് വ്യക്തത തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് അതിനോടൊപ്പം തന്നെ ഈ എ ഐ ക്യാമറ വാങ്ങിയതിനോടൊപ്പം തന്നെ എൻ എ എൻ പി സി ക്യാമറ സിസ്റ്റം ഡിവൈസ് മാനേജർ സോഫ്റ്റ്വെയർ എ ഐ സോഫ്റ്റ്വെയർ അടക്കം നിരവധി ഉപകരണങ്ങളും െൽട്രോൺ ഈ ക്യാമറയുടെ അനുബന്ധമായി ഈ കരാറിൽ ഉണ്ട് അത് നൽകിയിരുന്നു ഇതിന്റെ ക്വാളിറ്റി ഇതുവരെ പരിശോധിച്ചതിന്റെ ഒരു രേഖയും കെൽട്രോൺ ഗതാഗത വകുപ്പിന് നൽകിയിട്ടില്ല അതായത് എഴുന്നൂറ് ക്യാമറകൾ സംസ്ഥാന വ്യാപകമായി സ്ഥാപിക്കുന്നു അതി അതിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോ അനുസരിച്ച് കൺട്രോൾ റൂമിൽ ഫോട്ടോ പോകുകയും അതിനുശേഷം ആളുകളിൽ നിന്ന് ഫൈൻ പിഴ ഈടാക്കുകയും ചെയ്യുന്ന സംവിധാനം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് നിലവിൽ വരേണ്ടതായിരുന്നു പ്രതിപക്ഷ വിമർശനവും അഴിമതി ഒക്കെ ഉയർന്നതിന് ശേഷം ഒരു മാസം ആളുകൾക്ക് നോട്ടീസ് അയക്കാം അവബോധത്തിന് വേണ്ടി നോട്ടീസ് അയക്കാം എന്ന് തീരുമാനിച്ച ശേഷം മെയ് ഇരുപത്തിരണ്ടു മുതൽ വീണ്ടും ഇതേ സംവിധാനം നിലവിൽ വരാൻ പോകുകയാണ് അപ്പോഴാണ് ഇതിന്റെ ക്വാളിറ്റി പരിശോധിച്ച റിപ്പോർട്ട് കെലട്രോൺ ഗതാഗത വകുപ്പിന് നൽകിയിട്ടില്ലെന്ന ഗുരുതരമായ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത് ഏതൊക്കെ തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളാണ് ക്യാമറകളിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിലും ഉപയോഗിച്ചു എന്നുപോലും ഗതാഗത വകുപ്പിന് വ്യക്തതയില്ല ഈ റിപ്പോർട്ടുകൾ ഇത്തരം ക്വാളിറ്റി പരിശോധനകളൊന്നും നടത്തിയതിന്റെ റിപ്പോർട്ട് കെൽട്രോൺ ഇതുവരെ അമൃത ഇങ്ങനെയൊക്കെ െന്നും അൻവർ ഇത്രയധികം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ദുരൂഹതയുള്ള ഈ ഒരു കാര്യവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ സർക്കാരിന്റെ തീരുമാനം എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതിൽ വൻ അഴിമതി നടന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലും രേഖകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൌനം വിടിയണമെന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മൌനം വിടിഞ്ഞു പ്രതിപക്ഷത്തിന് എന്ത് കാര്യം നടന്നാലും അതിനെ എതിർക്കാനുള്ള വ്യഗ്രതയാണ് കാണുന്നത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിലുള്ള മത്സരം ാണ് അപ്പുറത്ത് നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അപ്പോൾ പോലും ഈ കരാറുകളുടെ ദുരൂഹത അതായത് ഗതാഗത വകുപ്പ് കെൽട്രോൺ നൽകിയ കെൽട്രോൺ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരത് ഉപകരാർ നൽകുകയാണ് ചെയ്തത് അതിൽ അതിന്റെ ഉപകരാർ ധാരാളം മറ്റു കമ്പനികൾക്ക് ഉപകരാർ നൽകുന്നു ഇത് പാടില്ലെന്ന് ധനവകുപ്പ് കുറിപ്പ് എഴുതുന്നു ഇത് മറികടന്ന ഇത് ധനവകുപ്പിന്റെ കുറിപ്പ് എതിർപ്പ് മറികടന്നാണ് മന്ത്രിസഭാ യോഗം കെൽട്രോൺ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുമതി കൊടുക്കുന്നത് ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രി ഇതുവരെ നൽകിയിട്ടില്ല പ്രതിപക്ഷത്തെ അഭിപ്രായ വ്യത്യാസം കാരണമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന വിമർശനമാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത് നിലവിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നതെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കെൽട്രോൺ ക്രമക്കേടുകൾ ഉണ്ടെന്ന പരാതി വന്നതിന് ശേഷം വ്യവസായ മന്ത്രി പി രാജീവ് വ്യവസായ വകുപ്പിനോട് ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ക്രമക്കേടുകൾ കെൽട്രോൺ ഉപകരാർ കൊടുത്തതിൽ ക്രമക്കേടുണ്ടോ ഉപകരാറിന്റെ വിവരങ്ങൾ കെൽട്രോണുമായി കമ്പനികൾ പങ്കുവച്ചിരുന്നോ എന്ന കാര്യമാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുക രണ്ടാമതുള്ളത് വിജിലൻസ് അന്വേഷണമാണ് ഈ ക്യാമറ കമ്പ്യൂട്ടർ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയ വാങ്ങിയതിൽ അഴിമതിയുണ്ടോ എന്ന കാര്യമാണ് വിജിലൻസ് അന്വേഷിക്കുക അമർന്നത് എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ക്രമക്കേടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് കെൽട്രോണുമായുള്ള കരാറിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള ക്ലോസ് ഈ കരാറിൽ ഗതാഗത വകുപ്പും കെൽട്രോണും തമ്മിൽ ഒപ്പുവെച്ച കരാറിലുണ്ട് ആ ആ നടപടിയിലേക്ക് സർക്കാർ കടക്കുമോ എന്നാണ് ഇനി പ്രധാനമായും അറിയാനുള്ളത് അമൃത ശരി